മിൽക്ക് മെയ്ഡ് ഉണ്ട്, ദൈവമേ ഇവിടെ എല്ലാം എത്തിക്കും. അപ്പൊ നോക്കി നമ്മുടെ പായസ റെഡി ആയിരിക്കുന്നു. നോക്കി നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അമ്മ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ നോക്കി എങ്ങനെയുണ്ട് പായസം? ആ ഹലോ ഗായ്സ്, എല്ലാരും കൊണ്ടാട്ട ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം നമ്മുടെ ചാനൽ. ആദ്യമായിട്ട് വന്നാലേ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അവിടുത്തെ എല്ലാം ഒന്ന് ഞെക്കി. അപ്പൊ ഞങ്ങളുടെ മൂവി അന്ന് നിർത്തിയ മാമ പൂർണ്ണമായിട്ട് നിർത്തി ഗൈസ്. അതിന് ശേഷം പറഞ്ഞിട്ടാണ് നോക്കും നിങ്ങൾ. അപ്പൊ നോക്കി നമ്മുടെ ചാനൽ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 100K ബാക്കി വീഡിയോ ആണ്. അമ്മ പറയാമ കഥ പറ. കഥ എന്ന് പറയാനായിട്ട് ഞാൻ കോളേജ് കാന്റീനിൽ ജോലിക്ക് പോകണ്ട, അതുകൂടാതെ നമ്മ കൊറോണയ്ക്ക് അതിനുമ്പ് ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിരുന്നേന്. അപ്പൊ എനിക്ക് ഇവിടെ കൊറേ തൊഴിലുറപ്പ് സഹോദരിമാരുണ്ട്. അപ്പൊ അവരെല്ലാവരും ഞങ്ങളെ ഇടാക്കി പോയി വന്നപ്പ എന്നെ കാത്തുന്ന എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്റെ കൂട്ടുകാരിത്തലാണ് ഇവിടെ ഉള്ളവര്. അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ 100K ഭാഗമായിട്ട് അവർക്ക് ഒരേ ഗ്ലാസ് അടപ്രഥമം വെച്ചുകൊടുക്കാന്ന് എഴുതിയിരിക്കുന്നു ഗൈസ്. അപ്പൊ അതിന്റെ അതെ, അപ്പൊ നമ്മള് ട്രിപ്പ് പോയി വന്നപ്പോ നമ്മ കണ്ണ് തള്ളാൻ രീതിയിലാണ് ആൾക്കാരെല്ലാരും നിക്കണ്ടത്. അവര് വില കൽപ്പിച്ചപ്പോ നമ്മൾ അവരെയും വില കൽപ്പിക്കണം. എന്റെ സഹപ്രവർത്തകരാണ് അവര് എല്ലാവരും. അപ്പൊ എല്ലാവരും നമ്മ കാണിച്ചു തരാം. അതിന്റെ പായസം വെക്കട്ടെ, അവര് പോവാൻ സമയമായി. പായസത്തിന് പായസം വെക്കണ വീഡിയോ നമ്മ ഇതുവരെ കാണിച്ചല്ല. മുഴുവൻ കറിയും കൊതിപ്പിക്കലൊക്കെയാണ്. ഇന്ന് വെറൈറ്റി ഒരു വീഡിയോ. പാലും കുറച്ച് വെള്ളവും കൂട്ടി അടപ്പത്ത് തിളച്ചതാണ്. ഇപ്പൊ ഞാൻ ഇളക്കിയോണ്ട് തിളം നിന്നതാണ്. അതെ. അപ്പൊ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒന്നുകൂടി തിളക്കട്ടെ. പിന്നെ അട തിളച്ച വെള്ളത്തിലിട്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കാറട്ടെ. ക്യാനിൽ വെക്കണ ഇങ്ങനെയാണ്. തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മ അരി കഴിഞ്ഞിട്ട് തന്നെ രണ്ടു പ്രാവശ്യം കഴുകി അതിന്റെ കാടിയാണ് കളഞ്ഞ്. എല്ലാവരും ഇങ്ങനെയാണ് വെക്കണെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. അപ്പൊ ഇതിനൊരു കുത്തണ്ടാവൂല, രണ്ട് ഇതിന് ഊറ്റി അങ്ങോട്ട് ഇടും. പകുതി വേവായിട്ടുണ്ട്, പകുതിയല്ല ഒന്ന് ഇതായിട്ടുണ്ട്. ഒരു 30% വേവായിട്ടുണ്ട്. നമ്മുടെ പാലിലേക്ക് നേരെ ഇട്ട് കൊടുക്കും. എനിക്ക് ഇത്തിരി ധൃതിയാണല്ലോ, പക്ഷെ ധൃതിയാകുമ്പോ തിളക്കണില്ല. നന്നായി അതൊക്കെയാണ്. അയറ്റുകൾ പോണേന് മുമ്പ് കൊണ്ടോ കൊടുക്കണം. അതെ. അപ്പൊ ഞമ്മ നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മുടെ വീഡിയോ ഇന്ന് കാണിക്കും. നമ്മുടെ ഫ്രണ്ട്സിനേക്ക് ഇപ്പൊ ഇന്ന് കാണാട്ടോ. എന്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സാണ്. രാജ്യലമ്മേ രാജ്യലമ്മന്നാന്ന് അറിയാൻ പാടില്ല. ആരൊക്കെ ഉണ്ടെന്ന് അറിവിടെ തൊള്ളറപ്പില്, ഞാൻ ഇങ്ങനെ വന്നിട്ടെന്ന് ആരെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ തൊള്ളറപ്പിന് അമ്മ ഇവിടെ ഉള്ള ഒരു ഫ്രണ്ട്സ്, ഹരാത്തി പോകുമ്പോ അവിടുത്തെ പിള്ളേരും അവിടുത്തെ സാറുമാര് ഫ്രണ്ട്സ്. അങ്ങനെ അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കണേ. പറഞ്ഞു തിളക്കണല്ലേ കാണണ, അതിനാണ് ഞാൻ തിളക്കണെന്ന് പറയണത്. നേരെ അടയിലെടുത്ത് അല്ലേ, എന്റെ വെള്ളം ഊറ്റി കളഞ്ഞ് ഇങ്ങനെ ഇടാ. അട അതേപോലെ അങ്ങോട്ട് ഇടാ. അപ്പൊ നോക്കി നമ്മുടെ ഈ പായസം ആയിരിക്കുന്നു. ആയിട്ടില്ല പായസം തിളച്ചോണ്ടിരിക്കുന്നു. പായസം തിളച്ചു നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റായി സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നെയ്യില് എന്തൊക്കെ ചേർക്കണോ? എന്തൊക്കെ ചെയ്യും? ചേർക്കണം, ചേർക്കുമ്പോ കാണിക്കാനക്കായ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കശുവിനുണ്ടിയും തക്കുവ കശുവിനുണ്ടിയും മുന്തിരി എടുത്തോ അതിനിടാം. അപ്പൊ നോക്കി നമ്മുടെ നമ്മുടെ പായസം ആയതുകൊണ്ട് പഞ്ചസാരയൊക്കെ നമ്മൾ ഇട്ടില്ലേ. പഞ്ചസാര ഇട്ടത് കുറച്ച് ബൂസ്റ്റ് ഇടണം. ബൂസ്റ്റ് ഇട്ടാൽ ഒരു കറുപ്പ ലുക്ക് ഇട്ടോളൂ അല്ലേ. ഒരു ചോക്ലേറ്റ്, ചോക്ലേറ്റ് കണ്ട ചോക്ലേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയി മുകളിൽ ദൈവമേ ലയിക്കോ, ലയിക്കോ ചൂടി കിടന്ന് ലയിച്ചോളൂ. ഒന്നും ഇടാതിരിക്കോ, ഇങ്ങനെ ശല്യം ചെയ്യല്ലേ. ഇത് പിന്നെ ഇങ്ങനെ ബ്രൗൺ കളർ ആവണെന്നൊക്കെ പറഞ്ഞു. അതല്ല ഇത് ഇത്രയും കിട്ടിയാ മതി, ഇത്ര ആഗ്രഹിക്കുന്നുള്ളു. അമ്മ നോക്കി മേടേ, അമ്മ ഷോ കാണിക്കല, ആൾക്കാർ ഷോ കാണാൻ നിക്കണല്ലോ അവിടെ. തുടങ്ങി സ്വയം പൊക്കലി. ഡാൽഡ് ഉണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, ദൈവമേ ഇവിടെ എല്ലാം എത്തിക്കും.
മിൽക്ക്മെയ്ഡ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ അവസാനഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു. അതെ അതെ, എന്താണോ പറഞ്ഞോടുക്ക്. ഏലക്കായ ഏലക്കായ ആണ് എന്റെ മണമ്മന്നതാണ്. അത് ആർക്കറിയാൻ പാടില്ല. ഏലക്കായന്റെ മണമ്മന്നെ നീ പറഞ്ഞപ്പോ എന്താ അറിയണത്. ഏലക്കായിട്ട് ഏലക്കായ എന്തൊക്കെയാണ്? ഏലക്കായ മാത്രമല്ല അത്, പൊടിച്ചത്. ഇനി ഇതിട്ട് വറുത്ത് വെച്ചേക്കുന്ന സാധനമൊക്കെ നമ്മുടെ കശുവിനുണ്ട്. കിസ്മിസും അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. വറുത്തിട്ടത് പിന്നെ ബൂസ്റ്റ് ഇതിനു വേണ്ടിയാണ് കളറ് ഇതായില്ലെന്ന് പറഞ്ഞാൽ ഇത് വേണ്ടല്ല. അങ്ങനെ ഉണ്ട് വായിച്ച എങ്ങനെ ഉണ്ട്. പിന്നെ ഇതിന് കൈപ്പുണ്ണി ഇത്തിരി സ്നേഹം കൂട്ടണം. നീ പോയേ, നീ കൊതിരില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ. സ്വയം പോക്കിൽ തുടങ്ങി എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കാണുക. അത് നിങ്ങൾ ഇത് കാണുക. പായസനം മണ്ണോടി ചെയ്ത് ഒരാൾ ഒളിഞ്ഞു നോക്കാൻ വന്നിട്ടുണ്ട്. ആരത്? ആരത്? അച്ഛനാണ്. അടിപൊളി മണമുണ്ട്. അച്ഛൻ മാത്രം എന്റെ മണം നോക്കി പറഞ്ഞ അച്ഛൻ ആരും മറ്റേ കല്യാണരാമല്ല. അയ്യോ ആരാണ്? അയ്യോ അച്ചോട്ടൻ. അച്ചോട്ടൻ 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 വായസത്തിന്റെ മണം നോക്കി പറയണം. അച്ചോട്ടൻ ഒരു കാര്യം, സജി കിട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങക്ക് നിന്ന് തിരിയാൻ സ്ഥലവില്ല. അതാണ് സത്യാവസ്ഥ അല്ലേ അമ്മേ? അതെ. ഞങ്ങളിങ്ങനെ ഒത്തൊരുമയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇടിച്ച് അമ്മ ഇങ്ങോട്ട് നോക്കിയമ്മ ഒന്ന്. അമ്മേ കഴിഞ്ഞ ദിവസം ഇടിയായി ഗൈസ്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഞാനമ്മ ഇവിടെ ഒരിഞ്ഞോടക്കായിരുന്നു. ഇന്നാണ് ഞങ്ങൾ ഇവര് വന്നപ്പോ വേണ്ടിയായിരുന്നു ചെലേ. അതെ അമ്മ, അമ്മേ അമ്മക്ക് ഇങ്ങനെ ചില സമയത്ത് പിടിവാശികൾ ഉണ്ടാവുക. ഞാൻ ഒരു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് മാറാൻ പറഞ്ഞില്ലേ? യോഗക്കും പോയില്ല, ഇവിടെ ദേഷ്യം കേറി കേക്ക്. അപ്പൊ ഞാൻ പറ നീ വേഷത്തിൽ തന്നെ, അപ്പൊ 100 കയാന്ന് മനുവർ ഓടി വന്നേക്കുന്നു. അപ്പൊ പറഞ്ഞു ഈ വേഷത്തിൽ തന്നെ ഇടക്കാട 100 കയാലെ നന്ദി പറയാനുള്ള ഒരു കുഞ്ഞു വീടി വിടാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഈ വേഷത്തിൽ തന്നെ നിക്കാന്ന് പറഞ്ഞു. അത് നിക്കാൻ പറ്റില്ല, അത് ഫ്രീക്കായി എന്ന് പറയാനുള്ള. അല്ല, ഞാൻ ഉദ്ദേശിച്ചാൽ ടീഷർട്ടും പാന്റൊക്കെ ഇട്ടുണ്ട് യോഗ കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കരുതി നമ്മുടെ തുടങ്ങി 6:20 ഓ ഇവിടെ ചേച്ചി പറഞ്ഞു കൂടെ പോകണ്ടായാലോട്ടാ. നിങ്ങൾ പറഞ്ഞേ അമ്മക്ക് എല്ലാവരെയും മുമ്പ് പോകണമെന്നുള്ള ജ്വരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇടിയായി ബഹളമായി. അത് യോഗക്ക് പോയില്ല, പിന്നെ ഇവിടെ കൊടുക്കുന്നു സ്നേഹത്തിന്റെ ബൂസ്റ്റിനാ വേണ്ടിട്ടാ. അപ്പൊ നമ്മുടെ പായസം നമ്മുടെ ആയിക്കൊണ്ടിരിക്കണല്ലേ. പിന്നെ അച്ഛനെയും മോനും ഞാൻ യോഗക്ക് പോലെ വീഡിയോ പിടിക്കാതെ തന്നെ അവിടെ വിഷമില്ല. യോഗക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ യോഗോൻ യോഗ ഒരാശം പറഞ്ഞോളേ. ഒരേ പ്രാവശ്യം എല്ലാവരും പറഞ്ഞ നമ്മുടെ കളർ എന്തായാലും ചോക്ലേറ്റ് കളർ ആയിട്ടുണ്ട് ഗൈസ്. ക്യാമറയിൽ നിങ്ങക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിഞ്ഞൂടാ. പഞ്ചസാര അവിടെ ഉണ്ട്, കുറച്ചുകൂടി പഞ്ചസാര അവിടെ ഇട്ടിട്ട് ഇനി മേടിക്കണല്ലോ. സമയം നോക്കിയാ സമയം. അപ്പൊ ഗൈസ് അപ്പൊ ഇതൊന്നും ആയിക്കട്ടെ. അപ്പൊ നോക്കി നമ്മുടെ പായസം റെഡി ആയിരിക്കുന്നു കണ്ടോ. നല്ല കിട്ടിൽ നടപ്രഥമ പായസന്റെ നോക്കിയേ. അതെ അതെ അതെ, ഞാൻ ഇത്തിരി കൊണ്ട് ടേസ്റ്റ് നോക്കിയായിരുന്നു. അട്ടിപ്പൊള്ളി എന്ന് വെച്ചാൽ കില്ലാടി സാധനമാണ് മോനെ. വലിയ ടേസ്റ്റ് നോക്കി. വിളിച്ചു പോയില്ലേ ഇവിടെ? വലിയ വലിയ എങ്ങനെയുണ്ട് പായസം? ആ വിളിച്ചാ? ആ നീ വിളിച്ചല്ലോ. എങ്ങനെയുണ്ട് റീ? ആ ഞാൻ ഇത് പൊള്ളിയാണ് വിളിച്ചത്. അമ്മ ധൃതി കുടിക്കണ്ട. അമ്മ ഒറ്റ കുടിക്കാൻ മാത്രം. അപ്പൊ ഞങ്ങൾ പകർത്തിട്ടെ. ഇതാണ് നമ്മുടെ പായസം റെഡി ആക്കി. നമുക്കുള്ള ചേച്ചിമാർക്കുള്ളത് നമ്മൾ റെഡി ആക്കി. നമ്മൾ ധൃതിയിലാണ്, നമ്മളെ ഒന്നും വിചാരിക്കില്ലാട്ടോ. നമുക്ക് ജാഡ് ഒന്നുമല്ല, ഇത്ര അഹങ്കാരമുള്ള അതെ അവർക്ക് വീട്ടിൽ പോകണ്ടേ. അതെ അതെ. അപ്പൊ ഇതൊന്നും ഇതിലേക്ക് ഒഴിക്കട്ടാണ്ട് ഇത് കൂടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാം അല്ലേ. അപ്പൊ നോക്കി നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അമ്മ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ നോക്കിണ്ട ഇവിടുത്തെ നമ്മുടെ നമ്മളെ മണ്ണിലടാക്കി പോയി വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ചേച്ചിമാരും ഇവിടെ ഉണ്ട്. അപ്പോ
വേണ്ട. ഫ്രണ്ട്സ് അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു. എല്ലാവരും പോകാനായിട്ടൊക്കെ റെഡി ആയിക്കണേ. പണിയെല്ലാം കഴിഞ്ഞ് ബസ് ഇതായിട്ട് സമയം 4:30 ആയി. ഞങ്ങൾ എല്ലാം ഡാക്കി വന്നപ്പോ എല്ലാ ചേച്ചിമാരും ഉണ്ടൂടെ. എല്ലാവരും നമ്മൾ അന്ന് ആ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. എന്റെ സഹപാഠികളാണ് എല്ലാവരും. ഇവിടെ ഉണ്ട് കുറച്ച് പേര്. രാജളേമന പ്രതീക്ഷണ വന്നത്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ആ അതെ. അപ്പൊ നമ്മുടെ 100K സബ്സ്ക്രൈബർ ആയതിന്റെ കൊച്ചി പറഞ്ഞ ഹായ്. ആ ഹായ്. ചെറിയോട്ട് പായസം ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. അപ്പ എടുത്തു വെച്ചേക്കട്ടെ. പറഞ്ഞോ. എങ്ങനെയുണ്ട് പായസം? ആ നല്ല ചൂട് വേണ്ടല്ലേ. ഇപ്പൊ എല്ലാരും ആസ്വദിച്ച് കുടിച്ചോണ്ടിരിക്കണ് ഗായ്സ്. അപ്പൊ എല്ലാരും കുടിച്ച് സെറ്റ് ആവട്ടെ. അതൊക്കെ വിറ്റ് ചെയ്തിരിക്കുന്നു. വന്നിട്ട് കാട്ടിത്തരാ. ഈ കൊല്ലം മാത്രമാണ് ഞാൻ പോയേക്കണേ. രണ്ടുകൊല്ലം ഞാനും ഇതേപോലെ നിൽക്കണേ. നമ്മുടെ തൊഴിലുറപ്പിന്റെ നമ്മുടെ മേറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടുകാരി. ഹായ് ഇവിടുത്തെ. ആ ബാക്കിൽ ഒരാൾ ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫ്രണ്ട്സിന്റെ കോളം തികഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അതെ. അപ്പൊ ഇവിടുത്തെ സംഭവം കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാവരും വന്ന്. എല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമായി. ഇതാണ് നമ്മുടെ കൂട്ടുകാരത്തിമാരി. എന്ത് കാര്യത്തിനും എപ്പോഴും എന്തിനു വിളിച്ചാലും വേഗം വരും ഓടി. കൂട്ടുകാരത്തിമാരാണ് പേര്. എപ്പൊ വീട്ടില് വരാറുള്ളവരാണ് പേര്. ഇങ്ങനെ കാണുമ്പോഴുള്ള കൂട്ടാണ്. അതെ. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ആഗ്രഹം അടിപൊളിയായിട്ട് സഫലമായിരിക്കുന്നു. അപ്പൊ നോക്കിയാ നമ്മൾ അവിടെ പോയിട്ട് ചേച്ചിമാരുടെ സന്തോഷവും കഴിഞ്ഞു. ചേച്ചിമാർക്ക് പായസം കൊടുത്തു. എല്ലാം കഴിഞ്ഞ് നമ്മ ഹാപ്പി ആയിട്ട് വന്നിരിക്കണം. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അല്ലെ, ഇപ്പഴാണ് എല്ലാവർക്കും ഇഷ്ടങ്ങൾ വന്നു തുടങ്ങിയേക്കണത്. അപ്പൊ എല്ലാരും നമ്മളിപ്പോ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ രക്ഷയില്ല എന്റെ കാണിക്കണം. ഓക്കെ ഗായ്സ്, ആവേശത്തിലൊക്കെ നിൽക്കുമ്പോ എല്ലാവർക്കും. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ മുട്ടേഷ്, അപ്പൊ നമ്മുടെ ഈ കൊച്ചുവിടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. സന്തോഷത്തിന്റെ വീഡിയോ കൂടി കാണിക്കോട്ടെ. അതെ, നമ്മുടെ ഈ എവിടെ പറഞ്ഞ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്യാ, ബെല്ലൈക്കൻ അവിടെ എല്ലാം പറഞ്ഞു നിക്കുക. അങ്ങോട്ട് പൊട്ടി. അയ്യോ അതേ നിക്കണ നോക്കി. ഒന്നും പറയാത്ത ഒരാള് നിക്കണ നോക്കിയേ. അയ്യോ. അപ്പൊ ഗായ്സ്, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ യാത്രയില്ല.
Bye.